നമസ്കാരം. ഇന്ന് ജൂൺ 8. കോവിഡ് വ്യാപനത്തിൻ്റെ പേരിൽ കേരളം പൂർണ്ണമായും അടച്ചിടപ്പെട്ടിട്ട് ഇന്ന് 1 മാസം തികഞ്ഞു. കഴിഞ്ഞ മെയ് 8 കോവിഡിൻ്റെ പേരിൽ കേരളം പൂർണ്ണമായും അടച്ചിടപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ ലോക്ക്ഡൗൺ വീണ്ടും 16 നീട്ടാനാണ് തീരുമാനിച്ചത്. ആ യോഗത്തിൽ പങ്കെടുത്ത DGP ലോക്നാഥ് ബെഹ്റയും ആരോഗ്യവകുപ്പിൻ്റെ ചുമതലയുള്ള രാജൻ കൊബ്രകടയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ നിർബന്ധം പിടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യും? ഈ തീരുമാനങ്ങളെടുക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കും മറ്റും അവർ കൃത്യമായി ശമ്പളം ലഭിക്കുന്നുണ്ട് സർക്കാരിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ മറ്റ് പ്രശ്നങ്ങളെ നേരിടേണ്ടതില്ല. നമ്മുടെ നാട്ടിലെ സർക്കാർ ജീവനക്കാരല്ലാത്ത സ്വകാര്യ മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്നതിൽ വലിയൊരു വിഭാഗം പേരും നേരെ കൃത്യമായ ശമ്പളം ലഭിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥിതിയിൽ ഇങ്ങനെ ലോക്ക്ഡൗണുകൾ അശാസ്ത്രീയമായി നീണ്ടു പോകുന്നത് ഒരുപക്ഷെ ഇതൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെയും കൂടി ഭാഗമാകാം. പക്ഷേ ഇതിനൊന്നും ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ഒരു സർക്കാർ, പിണറായി സർക്കാർ, ഇതിന് കൂട്ടുനിൽക്കുന്നത് വളരെ വിരോധാഭാസമായിട്ടാണ് തോന്നുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ചെറുകിട കച്ചവടം നടത്തുന്ന പല ആളുകളുണ്ട്. ഉദാഹരണത്തിന് തട്ടുകടക്കാർ, ചെറിയ ചെറിയ കടകൾ നടത്തുന്നവർ, അല്ലെങ്കിൽ നിത്യവൃത്തിക്ക് വേണ്ടി ദിവസവും പച്ചക്കറി അല്ലെങ്കിൽ മത്സ്യതൊക്കെ വിൽപ്പന നടത്തുന്ന ആളുകൾ, ഇവരുടെയൊക്കെ കാര്യം ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. 1 മാസം 500 രൂപയുടെ കിറ്റ് കൊടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഇതെങ്ങനെ കഴിയാൻ പറ്റും എന്നുള്ളത് ഇവരാരും ചിന്തിക്കുന്നില്ലല്ലോ എന്നുള്ളത് വളരെ വിചിത്രമായ കാര്യമാണ്. എല്ലാം നമ്മുടെ സുരക്ഷയുടെ പേരിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയുടെ പേരിലാണ്, നമ്മുടെ ജാഗ്രതയുടെ പേരിലാണ് എന്നെല്ലാമാണ് സർക്കാർ നിരന്തരം പറയാറുള്ളത്. പക്ഷേ നമ്മുടെ നാട് ഭരിക്കുന്ന ഈ കേരളത്തിലെ ഭരണാധികാരികളോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ളവരോ ഇതിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അത് പ്രായോഗികമാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ജീവിക്കുന്നുണ്ട്. ഇവരിൽ പലരും മുഴുപട്ടണയിലോ അർദ്ധപട്ടണയിലോ പലരും ജീവിക്കുന്നത്. ഇവരെക്കുറിച്ചും നമ്മുടെ സഹോദരങ്ങളാണെന്ന് എപ്പോഴും സർക്കാർ പറയുമ്പോഴും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിറ്റോ മറ്റോ ഭക്ഷണമോ കൊടുക്കുമ്പോഴും ഒക്കെ, ഒരു മനുഷ്യരാണ്, ചില പലർക്കും കുടുംബങ്ങളുള്ളവരാണ്, ഇവരെങ്ങനെ ജീവിക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇവരാരെങ്കിലും, ഈ ഭരണാധികാരികൾ ആരെങ്കിലും? നമ്മൾ പലപ്പോഴും നമ്മുടെ വഴിവെക്കിലും മറ്റും കാണുന്ന അപരിതരായ മനുഷ്യരുണ്ട്. മഹാനഗരങ്ങളിൽ കാണാം പലയിടത്തും. അവർ പലരും കാണുമ്പോൾ അവർ പലരും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പല സന്നദ്ധ സംഘടനകളും ഇത്തരത്തിലുള്ള ആളുകൾക്ക് പലപ്പോഴും ഭക്ഷണം എത്തിക്കുന്നത് പോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കുക. പലരും വരുമാനമില്ലാത്ത ഒരവസ്ഥയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലെല്ലാം തന്നെ തുണി തേക്കാനായി മറ്റുമെത്തുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള സഹോദരങ്ങളെക്കുറിച്ച്, അവരിൽ പലരും അവരെ ജന്മനാട്ടിലേക്ക് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. 2-3 ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അവർക്കും കുടുംബം പുലർത്താൻ പറ്റാത്ത ഒരവസ്ഥയാണ് എന്നുള്ളത്. എല്ലാവരും വളരെ ഉയർന്ന വരുമാനമുള്ളവരല്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത്തരത്തിൽ യാതൊരു പ്രായോഗിക ബുദ്ധിയില്ലാതെ ഓരോ ദിവസം ഓരോന്നിനായി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു. കണ്ണട വാങ്ങാൻ 1 ദിവസം, അല്ലെങ്കിൽ മറ്റ് ചെരുപ്പ് വാങ്ങാൻ 1 ദിവസം, സാധനങ്ങൾ വാങ്ങാൻ മറ്റൊരു സമയം. ഇതൊക്കെ വളരെ വിചിത്രമായ നിയമങ്ങളും ആചാരങ്ങളുമാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സാക്ഷര കേരളമെന്ന ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനത്താണ് ഇത്തരം വളരെ വിചിത്രമായ ഇത്തരം തുഗ്ലക് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് എന്നുള്ളത് ഏറെ ഖേദകരമാണ്. ഇതിനെതിരെ നിരവധി മാധ്യമപ്രവർത്തകരും മറ്റ് സാമൂഹിക സംഘടനകളെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ആരുടെയും ആവശ്യങ്ങൾ സർക്കാർ ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് സത്യം. പട്ടണക്കാരൻ്റെ ദുഃഖം അവന് മാത്രമേ അറിയുള്ളൂ. നമ്മൾ വളരെ നിസ്സാരമെന്ന് തോന്നി പലരും പുച്ഛിച്ചുള്ള ഒരു കാര്യമാണ് മുടിവെട്ടുക എന്നുള്ളത്. ഇതിനായി നമ്മുടെ നാട്ടിലെ ബാർബർ ഷോപ്പുകൾ പോലും തുറന്നിട്ട് 1 മാസത്തിൽ കൂടുതലായിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മുടി മുറിക്കാനുള്ള സംവിധാനം പോലുമില്ല. ഒപ്പം ഈ തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അവർ പലരും നിത്യ വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇതെന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും മാധ്യമപ്രവർത്തകർ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം ഇത് വളരെ പ്രസക്തമാണെന്നും നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്നുമാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ഇതെല്ലാം ഈ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് അംഗീകരിച്ചു കൊടുക്കുക, എന്നൊരു ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുള്ളത്.
അതല്ലാതെ ജനകീയ പ്രശ്നങ്ങളിൽ ഉദ്യോഗസ്ഥർക്കാൾ എപ്പോഴും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ജനപ്രതിനിധികൾക്ക് തന്നെയാണ് എന്ന സത്യം ഇനിയെങ്കിലും നമ്മുടെ സർക്കാർ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീജൻ ബാലകൃഷ്ണൻ ഈ വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിട്ടുണ്ട്. അത് വളരെ ശക്തവും അതേസമയം തന്നെ വളരെ ഹൃദയാവർജകവുമാണ്. അദ്ദേഹം ഇങ്ങനെയാണ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്: നമ്മുടെ ജാഗ്രതയ്ക്ക് ജീവൻ്റെ വില മാത്രം പോരാ, ജീവിതത്തിൻ്റെ വില കൂടി നമ്മൾ കണക്കാക്കണം. അത് മാത്രമാണ് ഇവിടുത്തെ ഭരണവർഗത്തോട് നമുക്കും പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൂടെ ചിന്തിക്കുക, ജീവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കാനുള്ള സമയം തിരക്കിനിടയിൽ എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥ വർഗവും തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കാലം നിങ്ങൾക്ക് മാപ്പ് നൽകില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.